നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി ഉറങ്ങിയണീറ്റേ ഉള്ളു, ഉറങ്ങിയണീറ്റിപ്പോൾ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ രാത്രി രണ്ട് പ്രേത പടങ്ങൾ കണ്ടു, ഡി റിട്ടേൺസും പിന്നെ നീല വെളിച്ചവും. നീല വെളിച്ചത്തിനെ കുറിച്ചിട്ട് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. വൈക്കം മുഹമ്മദ് ബഷീർ സാറ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കഥയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സിനിമ, ഭാർഗവി നിലയം എന്ന് പറഞ്ഞൊരു പഴയ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം മുമ്പേ ദൂരദർശനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് 11 മണിക്ക് ഒരു സിനിമയുണ്ടാവും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ആ സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരും. എൻ്റെ മാമൻ്റെ വീട്ടിലായിരുന്നു, അപ്പോൾ മാമൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോഴാണ് ഇടയ്ക്ക് സിനിമ ഉണ്ടാവും. നമ്മൾ ഈ ആ ഒരു ലഞ്ച് ടൈമിൻ്റെ ആ ഒരു സമയത്ത് സിനിമ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സിനിമ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. ആ ഒരു സമയത്ത് നമുക്ക് CDയോ അല്ലെങ്കിൽ പെൻഡ്രൈവോ അങ്ങനെ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്ന ഒരു സംവിധാനങ്ങളും ഇല്ല. അങ്ങനെ അന്ന് കണ്ടതാണ് ഭാർഗവി നിലയം എന്നൊരു സിനിമയുടെ ചെറിയൊരു പോർഷൻ. പിന്നീട് എപ്പോഴോ അതിൻ്റെ കുറച്ച് സീനുകൾ, മുഴുവനായിട്ടൊന്നും ഭാർഗവി നിലയം ഞാൻ പഴയ സത്യൻ സാറിൻ്റെ ഭാർഗവി നിലയം കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും അതൊരു ഓർമ്മയുണ്ട്. അത് അന്തകാലത്ത് ചെയ്തു വെച്ച ആ ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ട്. അന്നൊരു നാടകമൊക്കെ ഉണ്ടായിരുന്നു, ഒരു യക്ഷിയൊക്കെ വരുന്നൊരു നാടകം, കറക്റ്റ് പേരോർമ്മയില്ല. അങ്ങനെ ഭാർഗവി നിലയം, പിന്നീട് ഒരുപാട് സിനിമകൾ, ഇന്ദ്രിയം കണ്ടു, അങ്ങനെ ഒരുപാട് മേഘസന്ദേശമൊക്കെ വന്ന സമയത്തൊക്കെ ഭാർഗവി നിലയം സിനിമയുണ്ട്, അതിൻ്റെ അത്രയൊന്നും വരില്ല, അങ്ങനെ ഒരുപാട് എപ്പോഴെപ്പോഴും ഇങ്ങനെ റെഫറൻസ് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഭാർഗവി നിലയം പോലെയുള്ള വീട്, ഒരു വീട് കണ്ടാൽ പറയും നമ്മൾ അത് ഭാർഗവി നിലയം പോലെയുള്ള ഒരു വീടാണ്, പേടിപ്പെടുത്തുന്ന വീടാണെന്നൊക്കെ. അങ്ങനെ ഉള്ള ഒരു രചന, ആ ഒരു സിനിമയുടെ ഒരു റീമേക്ക് എന്നൊരു വേർഷനിൽ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് നീല വെളിച്ചം എന്നൊരു സിനിമ. ഇത് ടോട്ടലി ഭാർഗവി നിലയത്തിൻ്റെ ഒരു റീമേക്ക് എന്നതിനേക്കാളും എനിക്ക് എടുത്തു പറയാനുള്ളത്, ആ ഒരു നോവലിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമ എടുത്തു, ആ ഒരു ലേബലിൽ വേണം നമ്മൾ കാണാൻ. ഞാൻ ഭാർഗവി നിലയം ഞാൻ പറഞ്ഞല്ലോ, അത് സത്യൻ സാറിൻ്റെ ഭാർഗവി നിലയം, പഴയ ഭാർഗവി നിലയം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്നിട്ടും ചെറിയ സീനുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴും അറിയാം ഇത് വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ ആ ഒരു നീല വെളിച്ചം എന്ന ആ ഒരു കൃതി, അത് എത്രത്തോളം എഫക്റ്റീവാണ്. ഒരു കഥ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലുള്ളിലേക്ക് കയറും. പക്ഷേ അതിൻ്റെ അത്ര പോലും നീല വെളിച്ചം ഇല്ല എന്നൊക്കെ ഒരുപാട് റിവ്യൂസുകൾ, ഞാൻ കുറച്ച് നേരത്തെ ഈ ഒരു റിവ്യൂ പറയുന്നതിന് മുമ്പേ ഒരുപാട് വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് നീല വെളിച്ചം. അതിൽ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. ഒരു ഭാർഗവി നിലയത്തിൻ്റെ റീമേക്ക് എന്നുള്ള ലെവലിൽ നീല വെളിച്ചം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എത്രത്തോളം അത് അതിനായിരിക്കും ചിലപ്പോൾ പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു കൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സിനിമ എടുത്തു, അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ഓഫ് സിനിമ മേക്ക് ചെയ്തു എന്ന ലേബലിൽ നമ്മൾ കാണുകയാണ്. ഭാർഗവി നിലയത്തിനെ മറന്നുകൊണ്ട് ഡയറക്ട് ടു ബഷീർ സാറിൻ്റെ ആ ഒരു കൃതി നീല വെളിച്ചമാക്കി എന്ന ലേബിളിൽ നമ്മൾ കാണുന്ന സമയത്ത് നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് നീല വെളിച്ചം. അത്യാവശ്യം നല്ല രീതിയിൽ ഹൊറുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ഒരു ആർട്ട് വർക്ക്, ഒരു പഴയ കാലഘട്ടം കാണിച്ചതാണെങ്കിലും അഭിനേതാക്കളുടെ കുറച്ച് പേരുടെയൊക്കെ പെർഫോമൻസൊക്കെ അടിപൊളിയായിരുന്നു. എന്നാലും അതിലൊരുപാട് നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു ഹൊറർ സിനിമകൾക്ക് വേണ്ടുന്ന എല്ലാ ചേരുവകളും സിനിമകൾ ഈ സിനിമയ്ക്കുണ്ട്. ഒരു പക്ഷേ ഭാർഗവി നിലയം ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു നീല വെളിച്ചം. പക്ഷേ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു പഴയ അന്ധകാലത്ത് ചെയ്തു വെച്ച മേക്കിംഗ് ക്വാളിറ്റി, അല്ലെങ്കിൽ ആ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ നീല വെളിച്ചത്തിന് ഇല്ല എന്നൊക്കെയാണ് പല റിവ്യൂസിലും ഞാൻ കേട്ടത്. പക്ഷേ മറ്റ് സിനിമകളൊക്കെ മറന്നുകൊണ്ട് വേണം മറ്റൊരു ഒരു നമ്മളൊരു റീമേക്ക് സിനിമയെ കാണാനായിട്ട്. മണിച്ചിത്രത്താഴം മറന്നുകൊണ്ടായിരിക്കണം നമ്മൾ ചന്ദ്രമുഖി കാണേണ്ടത്. അങ്ങനെ ചന്ദ്രമുഖിയും മണിച്ചിത്രത്താഴം മറന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഭൂൽ ഭുലയ്യ എന്ന് പറഞ്ഞ സിനിമ കാണേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാവുള്ളൂ. നമ്മളത് ഇത് അത്ര അതിൻ്റെ അത്ര ഇല്ലല്ലോ, ഇത് ഇതിൻ്റെ അത്ര ഇല്ലല്ലോ എന്ന് മാർക്കറ്റ് അന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റീമേക്ക് സിനിമകൾ എപ്പോഴും പഴയത് മറന്നുകൊണ്ട് ഫ്രഷ് ഫീലിൽ പുതിയതായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെയാണ് ഈ ഒരു സിനിമ കണ്ടത്. എനിക്കത് വളരെ 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 ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ളത് ടോവിനോയുടെ പെർഫോമൻസും പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ പെർഫോമൻസും ആണ്. ടോവിനോ ഇതിൽ കഥാകൃത്തായിട്ട് തന്നെ, ബഷീറായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വീട് ഭാർഗവി നിലയത്തിൻ്റെ ഉള്ളിലേക്ക് താമസിക്കാനായിട്ട് വരികയാണ്, ഒരു കഥ എഴുതാനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയുള്ള മൂഡും അന്തരീക്ഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു വീടെടുക്കാൻ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു പ്രേതമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഭാർഗവി എന്ന പേരിൽ ഒരു പ്രേതം അവിടെ ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ പേടിക്കാതെ തന്നെ ഭാർഗവിയെങ്കിൽ ഭാർഗവി എന്നുള്ള ലെവലിൽ അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു
പ്രേതത്തോട് യക്ഷിയോട് സംസാരിച്ച് കൂട്ടുകൂടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന് ആ ഭാർഗവിയുടെ തന്നെ ഭാർഗവിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ, അവൾ കിണറ്റി ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് നാട്ടിൽ മൊത്തമായിട്ടുള്ള ഒരു ഒരു കഥ. അങ്ങനെ ബഷീർ ഭാർഗവിയുടെ കഥ എഴുതാനായിട്ട് തുടങ്ങിയാണ്. ഭാർഗവിയുടെ കഥ ഇങ്ങനെയായിരുന്നു, നാട്ടിൽ പ്രചരിച്ച കഥ ഇങ്ങനെയായിരുന്നു. ഭാർഗവിക്ക് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു പയ്യനുമായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, നമ്മളെ റോഷൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെ അദ്ദേഹവുമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന ഭാർഗവിയുടെ മുറച്ചെറുക്കന് ഇത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ മുറച്ചെറുക്കൻ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു, അതായത് ഭാർഗവിയുടെ അനന്തരവനെ, ഛേ, ഭാർഗവിയുടെ കാമുകനെ, അതായത് റോഷൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെ കൊലപ്പെടുത്തുന്നു. അതിൻ്റെ ദുഃഖം സഹിക്കവയ്യാതെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു ഭാർഗവി. അങ്ങനെ ഒരു ഗതി കിട്ടാത്ത പ്രേതത്തെ പോലെ അവൾ അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇതാണ് നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കഥ. അതിൽ ഷൈൻ ടോം ചാക്കോ റോഷനെ കൊന്നു എന്നൊന്നും പറയുന്നില്ല. ഷൈൻ ടോം ചാക്കോ ആണ് ഇതിലെ വില്ലൻ, ടി ജി രവി അവതരിപ്പിച്ച കഥാപാത്രം. അങ്ങനെ ബഷീറിന് കുറച്ച് ഡൗട്ട് തോന്നുകയാണ്, ഇത് ശരിക്കും അവൾ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ. അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഭാർഗവിയുടെ ആത്മഹത്യ ഒരു കൊലപാതകമാണെന്നും അതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടുപിടിക്കാനായിട്ടും ബഷീർ തൻ്റെ രചനകളിലൂടെ ശ്രമിക്കുന്നതും അത് തിരുത്തേണ്ട സമയത്ത് യക്ഷിയായിട്ട് വന്ന് ഭാർഗവി തിരുത്തുന്നതും ഒക്കെയാണ് സിനിമയുടെ ബാക്കി കഥ. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സീനാണ്, സീനുകളാണ് സിനിമയിൽ മൊത്തമായിട്ടുള്ള വിഷ്വൽസുകളാണ്. പാട്ടായിക്കോട്ടെ, പാട്ട് പഴയ സിനിമയിലെ അതേ പാട്ടുകൾ തന്നെയാണ് റീമാസ്റ്റേഡ് വേർഷനിൽ, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കെ എസ് ചിത്രയുടെ ഒക്കെ അതേ സൗണ്ട് തന്നെ അവർ പാടി വെച്ചിരിക്കുന്നതും നല്ല വേർഷൻസുകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. മൊത്തമായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് രാത്രി ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ രസമാണ്. എനിക്കൊരു താല്പര്യമില്ലാതെ, സത്യം പറഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ഞാനത് കണ്ടു തുടങ്ങിയത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ, ഭാർഗവി നിലയത്തിലെ ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു, ഒരു യുവ നടിയായിരുന്നു. അതിൽ ഭയങ്കര ഷീലയോ അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന, നമ്മളറിയുന്ന ഒരു നടി ആയിരുന്നില്ല ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന യക്ഷി. എന്നിട്ടും അവർക്കൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു, ആ ഭാർഗവി എന്ന ക്യാരക്ടറിനൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് നീലവെളിച്ചം എന്ന ഈ ഒരു സിനിമയിൽ ഇല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ പോരായ്മ, ഈ ഒരു സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഏറ്റവും വലിയ പോരായ്മ ഇതിലെ കീ കഥാപാത്രം, നായിക കഥാപാത്രമായിട്ടുള്ള നമ്മുടെ ആഷി കപൂർ സാറിൻ്റെ ഭാര്യ തന്നെയാണ് ഇതിലെ ഒരു ക്യാരക്ടറായിട്ട്, ഭാർഗവിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ഒരു ഡയലോഗ് ഡെലിവറി പോലും ക്ലോസപ്പ് ഷോട്ടിലില്ല ഈ സിനിമയിൽ. അവളിങ്ങനെ സംസാരിക്കുന്ന ചുണ്ട അനങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബോറാണ്. ആ സമയത്ത് തന്നെ ബുദ്ധിപരമായിട്ട് ചിലപ്പോൾ സംവിധായകൻ അതിൻ്റെ ക്യാമറ തിരിച്ചു, ക്യാമറ മറ്റെവിടെയാണ് കാണിക്കുന്നത്, ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളുടെ ക്ലോസപ്പ് ഷോട്ടായിരിക്കും. ഇവൾ ഡയലോഗ് പറയുന്ന ഒരു സീൻ പോലും, പാട്ട് സീനിലാണെങ്കിൽ പോലും ലോങ് ഷോട്ടിലാണ് അവൾ പാട്ട് പാടുന്നത്, ചുണ്ടനെങ്കിൽ പാട്ട് പാടുന്നത്. എന്തുകൊണ്ടാണ് ആഷികവ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു ഒരു പക്ഷെ നന്നായി എങ്കിലും ഈ ഒരു ക്യാരക്ടറിൻ്റെ, ഈ ഒരു ഭാർഗവി എന്ന ക്യാരക്ടർ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പോരായ്മ. ബാക്കിയുള്ള ക്യാരക്ടറൊക്കെ അടിപൊളിയായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഇൻ്റർവ്യൂവിലൊക്കെ വരുന്ന അതേപോലെ തന്നെയുള്ള കാട്ടിക്കൂട്ടലുകളുണ്ടല്ലോ, അതേ ഒരു ലെവലിലാണ്. ടി ജി രവി ഒട്ടുമല്ല, ടി ജി രവിയായിട്ട് ഒരിക്കലും റിസംബിൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം അഭിനയിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ ഷൈൻ ടോം ചാക്കോ അവതരിപ്പിച്ചു നല്ല രീതിയിൽ അവതരിപ്പിച്ചു എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ടോവിനോ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീനായിട്ട് തന്നെ ഇതിലൊരു നായക കഥാപാത്രമായിട്ടുള്ള ഒരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ, ഇതൊരു വലിയൊരു മാസ് മസാല സിനിമയല്ല, ഇതൊരു നോർമൽ സിനിമയാണ്, ഇതിലൊരു മാസ് കാണിക്കാൻ മാത്രം ഒന്നുമില്ല. ആ ലെവലിൽ ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല അയച്ചു വിട്ട്, ഒരു മസിലൊന്നും പിടിക്കാതെ നല്ല അയച്ചു വിട്ടിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നമുക്കറിയാം എന്താകുമെന്നും എന്തെല്ലാം ആകുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊരു സിനിമ, ഈ ഒരു നീല വെളിച്ചം എന്ന് പറയുന്ന ആ ഒരു പ്രകാശം എന്താണെന്നും അതിലെ വിഷ്വൽ എഫക്റ്റുകൾ, അതിൻ്റെ ഒരു സീനിക് ബ്യൂട്ടി, അത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് ഈ സിനിമ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. പക്ഷേ കണ്ട് വന്നപ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് വന്നു. ചിലപ്പോൾ ഞാൻ പഴയ സിനിമ കാണാത്തത് കൊണ്ടായിരിക്കാം, ആ ഒരു കഥയും ഞാൻ മുഴുവനായിട്ട് വായിച്ചില്ല. പണ്ട് മലയാള സെക്കൻഡിൽ എങ്ങാനോ ഈ ഒരു സിനിമേൻ്റെ കഥയുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബഷീർ സാറിൻ്റെ ഒരുവിധം ഉപ്പൂപ്പാൻ്റെ ആട്, പാത്തുമ്മയുടെ ആട്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നീലവെളിച്ചം ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിനിമയുടെ കഥയൊക്കെ. പക്ഷേ അതുപോലെ തന്നെ ഭാർഗവി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. അത് തന്നെയായിരിക്കും ഈ സിനിമയെ പ്രതികൂലമായിട്ട് ബാധിച്ചത് എന്നെനിക്ക് തോന്നി. പക്ഷേ ആസ് എ സിനിമ എന്നുള്ള ലെവലിൽ, അവർ ലൈഫിൽ റിയാലിറ്റിയിൽ അവരെങ്ങനെയാണെന്നോ, ആ നായിക എങ്ങനെയാണെന്നോ, അവരുടെ സംസാരങ്ങൾ എങ്ങനെയായിരുന്നു എന്നോ, അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണെന്നോ ഒക്കെ മറന്നുകൊണ്ട് ഒരു ക്യാരക്ടർ എന്നുള്ള ലെവലിൽ, ഒരു സിനിമ എന്നുള്ള ലെവലിൽ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ജസ്റ്റ് ഈ സിനിമയൊന്ന് കണ്ടു നോക്കുക.
ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. അത് രാത്രി കാണണം, രാത്രി ഒരു നല്ലൊരു നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നൈസായിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി ഇങ്ങനെ കാണണം, നല്ലൊരു ഫീലായിരിക്കും. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇഷ്ടമില്ലാത്തവരുണ്ടാവും, പക്ഷേ എനിക്കിത് സിനിമ ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ.